കണ്ണൂർ പരിയാരത്ത് യുവാവിനെ തല്ലിക്കൊന്നു. തളിപ്പറമ്പ് ബക്കളം സ്വദേശി അബ്ദുൽ ഖാദറിനെയാണ് പരിയാരം വായാട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് റോഡരികിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 6:30 ദേഹമാസകലം മർദ്ദനമേറ്റ നിലയിൽ വായാട് റോഡരികിൽ അബ്ദുൾ ഖാദറിനെ കണ്ടെത്തുന്നത്. അവശനായ നിലയിൽ ഇയാളെ കണ്ട പത്രവിതരണക്കാരൻ പരിയാരം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഖാദർ മരിച്ചിരുന്നു. ശരീരത്തിൽ വടികൊണ്ട് അടിയേറ്റ പാടുകളുണ്ട്. കാൽപാദങ്ങളും കൈകളും ഒടിച്ച നിലയിലാണ്. കാലുകൾ കൂട്ടിക്കെട്ടിയിരുന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ച ശേഷം വായാട് റോഡരികിൽ തള്ളിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഖാദറിനെ കണ്ടുകിട്ടിയാൽ കൈകാര്യം ചെയ്യണമെന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായിരുന്നു. ബക്കളം സ്വദേശിയായ ഇയാളുടെ ഭാര്യ വീട് വായാടാണ്. ഇടയ്ക്കിടെ എവിടെയെത്തുന്ന ഖാദർ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ ചില്ലുകളും സീറ്റുകളും തകർക്കുന്നതും ഓട്ടോറിക്ഷകൾ നശിപ്പിക്കുന്നതും പതിവായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്കും ഫയർ സ്റ്റേഷനിലേക്കും ഫോൺ വിളിച്ച് കബളിപ്പിക്കാറുണ്ടായിരുന്ന ഇയാൾക്ക് മനോരോഗമുണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.